വഖഫ് ഭൂമിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ കൊള്ളയാണ് നടക്കുന്നതെന്നും ബോർഡിൽ ലീഗ് നിയമിച്ച ഉദ്യോഗസ്ഥരും കൂട്ടുകച്ചവടത്തിൽ പ്രതികളാണെന്നും സംസ്ഥാന വ്യാപകമായി അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്നും INL ചൂണ്ടിക്കാട്ടി. ലീഗിന്റെ നിലനിൽപ്പ് തന്നെ വഖഫ് ഭൂമിയിലാണെന്നും ഇതിനായി ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളത്തിലുടനീളം വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിച്ചിട്ടുണ്ടെന്നും അത് കണ്ടെത്താൻ ഓരോ ജില്ലയിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ വഖഫ് കൊള്ള നടന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയിലാണെന്നും കേരളത്തിലെ പള്ളി ട്രസ്റ്റിന്റെ കീഴിൽ 1965 റീസർവേയിൽ 637 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് വെറും 95 ഏക്കർ മാത്രമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ കൊള്ളയ്ക്കു പിന്നിൽ ജമാഅത്ത് ഭരണം കൈയാളിയ ലീഗുകാരാണെന്നും തൃക്കരിപ്പൂരിൽ ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ ജാമിയ സഈദ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത 6 കോടി വില മതിക്കുന്ന 4.25 ഏക്കർ സ്ഥലം തൃക്കരിപ്പൂർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയത് 30 ലക്ഷം രൂപയ്ക്കാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചെമ്പിരിക്ക ഖാസിയുടെ മരണത്തിന് ഇതുമായി ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥർ വഖഫ് ബോർഡിൽ നിയമിക്കപ്പെടുന്നതോടെ തങ്ങളുടെ അവിഹിത ഇടപെടലുകൾ അസാധ്യമാകുമെന്നും അത്തരം വെട്ടിപ്പുകൾ പിടിക്കപ്പെടുമെന്നുമുള്ള ഭയമാണ് PSC നിയമനത്തെ ലീഗ് എതിർക്കാൻ കാരണമെന്നും MM സുലൈമാൻ തുറന്നടിച്ചു.